ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നത് ചക്ക കൊണ്ടുള്ള ഒരു വിഭവമായിട്ടാണ്. പഴുത്ത ചക്കയാണ്, ചക്ക മുക്കി പൊരിക്കുന്നതാണ് കാണിക്കാൻ പോകുന്നത്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നമ്മൾ സാധാ പഴം പൊരിക്കും പോലെ തന്നെയാണ്. എങ്ങനെയാണ് തയ്യാർ ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ചക്ക കുരുകളഞ്ഞ് വൃത്തിയാക്കി വെക്കുക. അത് നടുകീറി വെച്ചതാണ് ഇത്. പിന്നെ വേണ്ടത് മൈദപ്പൊടിയാണ്. മൈദമാവ് എടുക്കുക. മൈദപ്പൊടി എടുത്തു. ഇനി പിന്നെ ഞാൻ ലേശം അരിപ്പൊടിയാണ്, ഒന്ന് രണ്ട് ചെറിയ സ്പൂണാണ് ഞാൻ ചേർക്കുന്നത്, അരിപ്പൊടി ചേർക്കുന്നത്. ഇതിന് പകരം കടലമാവ് വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ ഞാൻ ഇതില് ഏലക്കാപ്പൊടിയും പിന്നെ കരിഞ്ചീരവുമാണ് കൂട്ടുന്നത്. കരിഞ്ചീരം ഓപ്ഷണൽ ആണ്. പിന്നെ ചേർക്കുന്നത് ഒരു പിഞ്ച് ഉപ്പാണ്, പിന്നെ പഞ്ചസാരയാണ് ചേർക്കുന്നത്. പഞ്ചസാര ചക്ക നല്ല മധുരമുള്ളതാണ്, അപ്പൊ ആവശ്യത്തിനനുസരിച്ച് മൈദമാവിന് ആവശ്യമുള്ള മധുരം ചേർത്താൽ മതി. ചേർത്ത് പിന്നുള്ളത് ഒരു പിഞ്ച് കളറിന് വേണ്ടിയിട്ട് ഞാൻ മഞ്ഞപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. കളർ ചേർക്കുന്നതിൽ നല്ലത് മഞ്ഞപ്പൊടി ഉപയോഗിക്കുന്നതാണ്. നമ്മള് മഞ്ഞപ്പൊടി ചേർത്ത് ഒക്കെ ഒന്ന് നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക. പിന്നെ കുറച്ച് ഞാന് സോഡാവക്കാരം എടുക്കുന്നുണ്ട്, കുറച്ച് മതി. എന്നിട്ട് മൊത്തം ഒന്ന് നല്ലോണം മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതില് കുറച്ച് വാട്ടർ ഒഴിച്ചിട്ട് ഈ ബാറ്റർ തയ്യാറാക്കുക. കുറച്ച് കട്ടിയുള്ള ബാറ്ററാണ് വേണ്ടത്. ഒരു പക്ഷെ എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ഈ ചക്ക സീസണിൽ ഇങ്ങനെ കാണുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കി നോക്കാൻ തോന്നും. പെട്ടെന്ന് ഉണ്ടാവുകയും ചെയ്യും. പെട്ടെന്ന് ഒരു ഗസ്റ്റ് ഒക്കെ വന്നാലും ഇപ്പൊ ഈ ക്വാറന്റൈൻ ടൈമിലൊക്കെ എന്തെങ്കിലുമൊക്കെ വേണ്ടേ, നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയ ഓരോ ഐറ്റംസ് ഓരോ ദിവസം ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി. വെള്ളം ചേർത്തിട്ട് ഈ ബാറ്റർ നല്ലോണം മിക്സ് ആക്കിയെടുക്കാം. പഴമ്പരിക്കൊക്കെ ഉണ്ടാക്കുന്ന മാവിന്റെ അതേ ലൂസ് തന്നെയാണ് വേണ്ടത്. അധികം ലൂസും ആവരുത്, അധികം ടൈറ്റും ആവരുത്. ബേക്കിംഗ് സോഡ ഓപ്ഷനാണ്. അത് ചേർത്താല് കുറച്ചിങ്ങനെ പൊങ്ങി വരൂ, നിർബന്ധമൊന്നുമില്ല. അപ്പം നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അധികം ലൂസും ഇല്ല, അധികം ടൈറ്റും ഇല്ല. ഇത് നമുക്ക് ഇത് പെട്ടെന്ന് കഴിയും. എണ്ണ വെച്ച് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമുള്ളൂ. അങ്ങനെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ചുളയും ഈ തിക്ക് ബാറ്ററിലേക്ക്, ഓവർ തിക്കില്ല കേട്ടോ, തിക്ക് ബാറ്ററിലിട്ടിട്ട് ഇങ്ങനെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം.
പൊടി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പൊ ഈ ചക്ക സീസണിൽ നമ്മൾ പരമാവധി മുതലാക്കണം, കാരണം എല്ലാ സീസണിലും ചക്ക ഉണ്ടാവില്ല. നമുക്ക് ചില സീസണിൽ ഒക്കെ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ട് പലതും നമുക്ക് ചെയ്യാൻ പറ്റൂ. ഈ സീസണിൽ നിങ്ങൾ ഒന്നും വീട്ടിൽ നിന്ന് ആരും ഷോപ്പിൽ നിന്ന് ആരും വാങ്ങണ്ട. ഇങ്ങനത്തെ ഓരോന്ന് ഉണ്ടാക്കുക, മക്കൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും നല്ല ഹെൽത്തി ആണല്ലോ, അതിലൊന്നും ആർക്കും ഡൗട്ട് ഇല്ലല്ലോ. അങ്ങനെ ഇതിനോട് ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കുക, എന്നിട്ട് കുടിക്കുക, ദാഹിക്കുമ്പം ചക്ക ജ്യൂസ് കുടിക്കുക, അങ്ങനെ പല ഐറ്റംസും നമുക്ക് മാറി മാറി ഉണ്ടാക്കാം. അപ്പൊ ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കുന്നുണ്ട്, അത് വാങ്ങാൻ നേരത്തെ ഒന്ന് ഫ്ലെയിം കൂട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ ഓയിൽ ഇത് കുടിക്കൂല, അല്ലെങ്കിലും ഇതിന് അധികം ഓയിൽ കുടിക്കൂല. ഇനി നമുക്കിത് വാങ്ങാം. ഇനി മറ്റതും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതും കൂടി നമുക്ക് പൊരിച്ചെടുക്കാം. ഇത്ര പെട്ടെന്നാന്നോ, ഒരു 5-10 മിനിറ്റ് മതി നമുക്കിത് തയ്യാറാക്കാൻ. ഇത്രയൊക്കെ സിമ്പിളാണ്. അപ്പൊ നമ്മളെ ചക്കപ്പൊരി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ്, ഇത് കഴിക്കാൻ അതിലേറെ ടേസ്റ്റ് ആണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയും ചെയ്യുക. ഇനിയും ഒരു മറ്റൊരു ചക്ക ഐറ്റംസുമായിട്ട് ഞാൻ ഉടൻ വരും. താങ്ക് യു.